നമസ്കാരം പുതുപ്പള്ളി ഇനി ആവേശ പുതുപ്പള്ളി ആദ്യം കളം പിടിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുള്ള കണ്ണീർ വോട്ട് വോട്ടുപിടുത്തമല്ല വേണ്ടതെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പോരാട്ടമാക്കാൻ സി പി എം സാന്നിധ്യമെങ്കിലും അറിയിക്കാനുള്ള നീക്കത്തിൽ ബി ജെ പി അതിനിടെ മാസപ്പടി അടക്കമുള്ള പുത്തൻ വിവാദങ്ങളും പുതുപ്പള്ളി അംഗത്തിന് വീര്യം കൂട്ടുന്നു ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് ഇനി ആവേശ പുതുപ്പള്ളിയോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എമ്മിൽ നിന്നും പി ചിത്തരഞ്ജൻ എം എൽ എ കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചമക്കാല ബി ജെ പിയിൽ നിന്ന് കെ വി എസ് സരിദാസ് എന്നിവരാണ് എൻകൗണ്ടറിൽ അതിഥികളായി തത്സമയം പങ്കുചേരുന്നത് ആദ്യം ശ്രീ പി പി ചിത്തരഞ്ജനിലേക്ക് ശ്രീ ചിത്തരഞ്ജൻ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലായിരിക്കില്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ ഒരു പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ ഇറങ്ങിയേക്കാം എന്നാണ് അതിന്റെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നുമാണ് അത്തരമൊരാലോചന ഉണ്ടോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതൊരു സാധാരണ നടപടിക്രമം പക്ഷേ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക പുതുപ്പള്ളിയിലൊരു സ്ഥാനാർത്ഥി അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് തവണ കണ്ട സാഹചര്യം അത് തന്നെയാകുക അത്തരമൊരു ആലോചന ഇല്ല എന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സി പി എം മത്സരിക്കുന്ന ഒരു സീറ്റാണ് പുതുപ്പള്ളി സീറ്റ് കഴിഞ്ഞ നിരവധി വർഷകാലമായി സി പി എം സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിച്ചത് ആ നിലയില് സി പി എം മത്സരിക്കുന്ന ഒരു സീറ്റ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് സ്ഥാനാർത്ഥി ഏറ്റവും പിന്നെ ഉചിതനായിട്ടുള്ള വ്യക്തിയാലാണ് സാഹചര്യങ്ങളെന്താണ് എന്നെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ നേതൃത്വം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് അത് ഇന്നയാളാകുമെന്നോ ഇന്നയാൾ ആകത്തില്ലെന്നോ എന്ന് ഇപ്പോഴൊന്നും ഈ ചർച്ചയിലൂടെ പറയാൻ കഴിയുന്നതല്ല അതെല്ലാം പാർട്ടി അല്ല നിങ്ങളെ വലിയ രാഷ്ട്രീയ അടിത്തറയുള്ളൊരു മണ്ഡലം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അവകാശവാദം ഉന്നയിച്ച ഒരു മണ്ഡലമാണിപ്പോൾ പുതുപ്പള്ളി സ്വാഭാവികമായും പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് അത്തരമൊരു അവകാശവാദം കൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഇന്നിപ്പോൾ അങ്ങ് പറയുകയുണ്ടായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ യോഗം നിർണായകമാണ് എന്ന് ആ സെക്രട്ടേറിയറ്റിലെ അംഗം കൂടിയായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന വി എൻ വാസവൻ മന്ത്രി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക എന്നത് തീർപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായി നല്ല അടിത്തറയുള്ള മണ്ഡലം എന്ന് പറയുന്നു പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എന്നത് തീർപ്പാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണെന്നും പറയുന്നു ഇതിലെ പൊരുത്തക്കേട് എന്തുകൊണ്ട് ഇതിലൊരു പൊരുത്തക്കേടും ഇല്ലല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയ അടിത്തറയുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏതാ കുറേ തിരഞ്ഞെടുപ്പുകൾ എടുത്താൽ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കാൻ തുടങ്ങിയത് മുതലുള്ള ഇങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എടുത്താൽ ആ തിരഞ്ഞെടുപ്പുകളെല്ലാം ഞങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയ വോട്ടുള്ള മണ്ഡലമാണ് എന്നുള്ളത് പറഞ്ഞത് തൃക്കാക്കര പോലെ അല്ല പുതുപ്പള്ളി മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വതന്ത്രം വേണോ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണോ എന്നുള്ളതെല്ലാം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ് വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ നിലയിലേക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും ശരി ഞാൻ വരാം ജ്യോതികുമാർ ചാമക്കാല ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്ന പുതുപ്പള്ളിയിൽ എന്നാണ് ഇപ്പോ പരസ്യമായ അടക്കം പറച്ചിൽ ഒരുപക്ഷെ നാളെ രാവിലെ തന്നെ ഈ പറയുന്ന രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ രണ്ടു പേരെ പിടിക്കാൻ നോക്കുന്നു വാസ്തവ നേതൃത്വത്തിൽ ജില്ലാ നേതൃത്വം എന്നാണ് ഒരാൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വലം കൈ വിശ്വസ്തൻ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അയക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കണം എന്നതിലടക്കം അഭിപ്രായം പറയുന്ന അദ്ദേഹത്തിന്റെ അത്രയും വിശ്വസ്തനായ ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു തദ്ദേശ ജനപ്രതിനിധിയും ഈ കുലംകുത്തി ആയൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അവരെയാണോ ചാണ്ടി ഉമ്മനെ നേരിടേണ്ടി വരിക വേണു ഇവിടെ പുതുപ്പള്ളിയിൽ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പിന്നെ ഞെട്ടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് നാല് മണിക്കുണ്ടായി അഞ്ച് മണിയോടുകൂടി അഞ്ചഞ്ചേ കാലോടുകൂടി പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരം ഡി സി സി ഓഫീസിൻ്റെ മുമ്പിൽ പറഞ്ഞു ഞങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു ഏഴേകാലോടുകൂടി തന്നെ ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചുവരെടുത്തും ചുവരെ പ്രചാരണ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് രണ്ട് നേരത്തെ നമുക്ക് ഇതിന് ശ്രീ ജ്യോതികുമാർ ജ്യോതികുമാർക്കല്ല നിങ്ങളുടെ ഒരു നറേറ്റീവ് ഉണ്ട് പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലേ അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വികാരം ആ മണ്ഡലത്തിന് പുറത്തും അകത്തും ഒക്കെ ഒരു വലിയ വികാരമായി എല്ലാ മലയാളികളും കണ്ടനുഭവിച്ചതുമാണത് അതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന ഒരു നീക്കം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളിൽ നിന്നുണ്ടായാൽ അതെന്ത് സന്ദേശമാണ് നൽകുന്നത് നോക്കൂ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളിന് ഉമ്മൻചാണ്ടിയുടെ മഹിമ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എങ്കിൽ ഒരു സീറ്റ് വെച്ച് നീട്ടിയാൽ ഇത്രയേ ഉള്ളൂ എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന ബിംബം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വികാരം ഇതൊക്കെ ഇനി നാട്ടിൽ ചെലവാകുമോ വേണോ ഉമ്മൻചാണ്ടി എന്ന വികാരം ഉമ്മൻചാണ്ടി എന്ന ബിംബം അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം സൃഷ്ടിച്ചെടുത്തതല്ല അത് ഓരോ മലയാളിയും സ്വമേധയാ ആ മലയാളിയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് രൂപം ചെയ്തെടുത്ത സ്ഫുടം ചെയ്തെടുത്ത ഒരു പ്രതിബിംബമാണ് ഉമ്മൻചാണ്ടി എന്നത് താങ്കൾക്ക് ഒരു സംശയവും വേണ്ട അത് വളരെ കൃത്യമായി കേരളീയ സമൂഹം നമുക്ക് വരച്ച് കാട്ടി തന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ട് ഈ രണ്ട് തദ്ദേശ ജനപ്രതിനിധികളുടെ ഞങ്ങൾ അത് കേൾക്കൂ 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 ഇതൊക്കെ ഇതൊക്കെ വായുവിൽ കേൾക്കുന്ന കാറ്റിൽ കേൾക്കുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയാണ് ഞങ്ങളെ സംബന്ധിച്ച് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഞങ്ങൾക്ക് പുതുപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികളിൽ പരിപൂർണമായ വിശ്വാസമുണ്ട് അത് ശരിയാണ് അത് ശരി അല്ല അതിലൊന്നും തർക്കമില്ല തർക്കമുള്ള വിഷയത്തിൽ അങ്ങ് മറുപടി പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇത് വായുവിൽ കേൾക്കുന്നതാണ് എന്ന് അല്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ഈ വ്യക്തി ആശയവിനിമയം നടത്തി ഉമ്മൻചാണ്ടിയുടെ കുടുംബം അതിൽ നിന്ന് പിന്തിരിയണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഇങ്ങനെ ചർച്ച നിൽക്കുകയാണ് ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വരുന്നത് പോലും അയാൾക്ക് നാളെ ഈ കാര്യങ്ങൾ പറയുവാനുള്ളൊരു അവസരം സൃഷ്ടിക്കൽ പോലുമാണ് എന്ന വ്യാഖ്യാനം വരെ വരികയാണ് വേണു തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ വേറൊരു രീതിയാണല്ലോ നമ്മൾ കണ്ടത് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു അവിടെ ചൂരെഴുത്ത് നടത്തുന്നു സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചുകൊണ്ട് ചൂരെഴുതുന്നു പിന്നെ സ്ഥാനാർത്ഥി ഓട്ടഭീർത്തിച്ചു തുടങ്ങുന്നു പിന്നീട് അത് മാറുന്നു ഒരു സ്വതന്ത്ര പരിവേഷവുമായി മറ്റൊരാൾ വരുന്നു ഇത് നമ്മൾ കണ്ടതാണ് ആ പരീക്ഷണം തൃക്കാക്കരയിൽ അവർ നടത്തി പരാജയപ്പെട്ടതല്ലേ അതുപോലെയല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വികാരത്തെ അവിടെ പ്രോജ്വലിപ്പിച്ച് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആ രണ്ട് ജനപ്രതിനിധികൾ തദ്ദേശ ജനപ്രതിനിധികൾ അവര് ആരോടാണ് അനാദരവ് കാട്ടുന്നത് ആരുടെ ഓർമ്മയെയാണ് നിസ്സാരവൽക്കരിക്കുന്നത് വേണു അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക അങ്ങനെ ഒരു അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും ഒരു വ്യക്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന് എനിക്കറിയില്ല താങ്കളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്ന അഥവാ ശക്തിയേ ഉള്ളൂ ഉമ്മൻചാണ്ടി അങ്ങനെ അല്ലാതെ വരുന്നു വേണു താങ്കൾ എന്തായി പറയുന്നത് ഒരു ഒരു ഉമ്മൻചാണ്ടിയോട് അടുത്ത് നിന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ചിന്താധാരയ്ക്ക് വിരുദ്ധമായി ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയാണോ എഴുത്തി സംസാരിക്കേണ്ടത് താങ്കൾ എന്തായി പറയുന്നത് ഒരിക്കലും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് തന്നെ ആ ആളുകൾക്ക് തന്നെ ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്ന നാഭമുഖ്യം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നിപ്പോ സംശയം വരികയല്ലേ നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്ന ഇത്തരം വഞ്ചനാപരമായ നീക്കങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങളോടൊക്കെ ഏതെങ്കിലും തരത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ജ്യോതി നിങ്ങളോടുള്ളനിഷ്ടമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഉമ്മൻ താങ്കൾ ഈ സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കുള്ള സ്വീകാര്യതയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നവരോട് അദ്ദേഹത്തിനുള്ള പരസ്പരമുള്ള ബഹുമാനത്തെ സംബന്ധിച്ചുമാണ് ഞാൻ അതാണ് താങ്കളോട് വളരെ സ്പെസിഫിക്കായി ചോദിച്ചത് ഞാൻ താങ്കളോട് ഒരു കാരണവശാലും പിന്നെ കൊമ്പു കോർക്കാനില്ല ഞാൻ വളരെ സ്പെസിഫിക്കായി ചോദിക്കുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് ഞാനോ വേണുമോ അല്ലെങ്കിൽ ശ്രീ ഹരി കെ വി എസ് ഹരിദാസോ അല്ലെങ്കിൽ നമ്മുടെ ചിത്രരഞ്ജന എം എൽ എയോ ആണോ അവിടെ കാണിച്ചത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ആബാലവൃദ്ധൻ ജനങ്ങൾ അല്ലെ എല്ലാ എല്ലാ മേഖലയിലും പെട്ടവർ അവർ വരച്ചു കാട്ടി തന്നു കേരളത്തിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ പാനലിലിരിക്കുന്നവർ ആരെയൊക്കെയാണോ പ്രതികരിക്കുന്നത് എല്ലാ മേഖലയിലുള്ളവരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ആ കോറി ശരിയാണ് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്ന ചോദ്യം ആ ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം മാത്രമല്ല ജ്യോതി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എ കെ ആന്റണി അല്ലെ അദ്ദേഹം ഒന്ന് ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മകൻ ദാ പോകുന്നു മോദിയുടെ ക്യാമ്പിലേക്ക് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ വലം കൈ വലങ്കൊണ്ട് സി പി എം പോകുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാർട്ടി വേണു ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു ഞങ്ങൾക്ക് പുതുപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികളെ വിശ്വാസമുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി നിർണയത്തിലോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ഉണ്ടായിരുന്ന ആഭിമുഖ്യം അദ്ദേഹം മരിച്ചതോടുകൂടി അവസാനിച്ചു എന്ന് കരുതുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് നമുക്ക് അഞ്ചാം തീയതി കഴിയുമ്പോൾ എട്ടാം തീയതി ബോധ്യപ്പെടും ശരി ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഒറ്റ കാര്യം കൂടി പറഞ്ഞത് ഒറ്റ കാര്യം കൂടി രാഷ്ട്രീയമായി ഒന്നും കാര്യങ്ങളോട് പറഞ്ഞത് ഇവിടെ നിങ്ങൾ വളരെ തന്ത്രപരമായൊരു നീക്കം നടത്തി ആന്റണിയുടെ മകനെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി ഇടയ്ക്കൊരു കിംബന്തി ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ ഒരുപക്ഷെ ചാണ്ടിയമ്മനെ നേരിടാൻ അനിൽ ആൻ്റണി അപ്പോൾ ഇതൊന്നും ഇനിയും തള്ളിക്കളയാൻ കഴിയാത്ത സാധ്യതകളായി നിൽക്കുകയാണ് നിങ്ങളിങ്ങനെ പയറ്റുന്നുവെങ്കിൽ സി പി എം ദാ ശക്തമായ ഒരു തന്ത്രം പയറ്റുകയാണ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനെ അടർത്തിയെടുത്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു അതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് അല്ല വേണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താൽ കേരളത്തിന് പുറത്ത് ഇവരൊരു പുതിയ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും ഒക്കെ ചേർന്നിട്ട് ആ മുന്നണി രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ ആദ്യം നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ ആദ്യം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെതിരായിട്ട് എന്തെല്ലാം വിക്രിയകളിലേക്കാണ് സി പി എം പുറപ്പെടുന്നത് അതല്ലേ ഈ ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയായിരിക്കും ഇപ്പോൾ യെച്ചൂരി പറഞ്ഞ എന്താണ് ഈ ഇന്ത്യ സഖ്യത്തെ പറ്റി ദേശീയ തലത്തിലുള്ള ഒരാശയം മാത്രമാണത് സംസ്ഥാന തലങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയ നടക്കുക അവിടെ അതിൻ്റെതായ വൈജാത്യങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള നിലപാടുകളിലേക്ക് പോകും ഇപ്പോ തലത്തിൽ നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങള് മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിന് തോറ്റു കൊടുത്തുകൊണ്ടാകാം അങ്ങനെയല്ലല്ലോ ഒരു പാർട്ടി തീരുമാനിക്കുക ഇതുവരെ വേണോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ ഇവർ സഖ്യത്തിലായിരുന്നു തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു സഖ്യത്തില് ത്രിപുരയിൽ ഇവർ ഒന്നിച്ചായിരുന്നു അന്നൊക്കെ ഇവര് പറഞ്ഞിരുന്ന അടവ് നയമെന്ന ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്നൊരു പ്ലാറ്റ്ഫോമില് ഒരു മുറിക്കുള്ളിൽ ഒന്നിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു പാർലമെന്റിൽ ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോ ഇവർ ഒന്നിച്ചല്ലേ ഒരു മുന്നണിയുടെ പേര് പക്ഷേ കളിക്കുന്നില്ല സംസ്ഥാന തലങ്ങളിൽ അല്ലല്ല ഇതിന്റെ വ്യത്യാസം എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കൂടിയാലോചിക്കാറുണ്ട് കൂടിയാലോചിക്കാനിരിക്കുന്നത് മാറ്റിയാണോ സി പി എമ്മിനെ കോൺഗ്രസിനെ പറ്റി മാത്രമാണ് അത് ശരിയായ നിലപാടില്ല പറയുന്നെങ്കിൽ ഇരുപത്തി പാർട്ടികളെ പറ്റി പറയണം സി കോൺഗ്രസും മാത്രം ചേർന്നതല്ല ഇന്ത്യ പ്രതിപക്ഷ സഖ്യം അല്ല എല്ലാവരുടെയും അല്ലെന്ന് ഇതിലെ പ്രധാനപ്പെട്ട കേരളത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ രണ്ട് കക്ഷികൾ ആരൊക്കെയാ കോൺഗ്രസും സി പി എമ്മും അല്ലേ ഞാൻ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് സി പി എം ഉമ്മൻചാണ്ടിയുടെ വിശ്വസനെ പിടിച്ച് കോൺഗ്രസിന്റെ കൂടാരത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് സി പി എമ്മിന്റെ അവസ്ഥയെ ഓർത്തിട്ട് പക്ഷേ കോൺഗ്രസിൽ അതൊക്കെ ഒരു സ്വാധീനമുണ്ട് അവർക്കൊക്കെ സ്വാഭാവികമാണ് എഴുപത്തി അഞ്ചിൽ ഈ എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റ സമയത്ത് പഴയ ചരിത്രം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ അന്ന് ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ ഒക്കെ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു വന്നിട്ടില്ലേ ശരത് പവാറിന്റെ കൂടെ അപ്പൊ കോൺഗ്രസിനകത്ത് ഇതൊക്കെ സ്വാഭാവികമായ സാഹചര്യം അല്ല സി പി എമ്മിന് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനില്ല എന്നതല്ലേ കാണിക്കുന്നേ തൃക്കാക്കരയിൽ അവർ ആ ഒരു 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 വലിയ പരീക്ഷണം നടത്തി പല സ്ഥലത്തും നടത്തി ചില സ്ഥലത്തൊക്കെ അവർ ജയിച്ചിട്ടും ഉണ്ടാകാം തൃക്കാക്കരയിൽ ഇപ്പം നടത്തിയ പരീക്ഷണം വേണു അറിയാലോ അതിനൊക്കെ ശേഷം കോൺഗ്രസ് കൂടാരത്തിൽ ചെന്ന് ഒരാളെ പിടിച്ച് ഉമ്മൻചാണ്ടിയുടെ മകനെ നേരിടാനുള്ള ഒരു ഗതികേട് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവര് വേറെ പലതും ചിന്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ ഒരു വിശ്വസ്തനെ കൊണ്ടുവന്ന് നിർത്തുകയാണ് എങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലല്ലേ കാരണം കെ അനിൽകുമാർ തുടങ്ങി വെച്ച ഒരു ഉമ്മൻചാണ്ടി ധ്വംസനമുണ്ട് അത് എ കെ ബാലൻ ഏറ്റെടുത്തു ഇന്നിപ്പോൾ എ കെ ബാലൻ പറഞ്ഞത് എന്താണ് കണ്ണീര് കാട്ടി വോട്ട് പിടിക്കാൻ നിൽക്കരുത് എന്നാണ് അപ്പോൾ ഇതെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നിങ്ങൾക്ക് വരെ ഉമ്മൻചാണ്ടിയുടെ ജനസ്വീകാര്യതയിൽ സംശയമില്ലല്ലോ ജനസ്വീകാര്യത എന്ന് പറയുന്നത് വികാരമില്ലാത്ത ഒരു മേഖലയുമല്ലോ കണ്ണീര് എന്ന ഒരു ആലങ്കാരിക പദവി വേണ്ട അതിന് അതൊരു വികാരമാണ് ആ വൈകാരികതയോടെ അവർ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നുമുണ്ടാകാം അങ്ങനെ വരുമ്പോൾ തുടർച്ചയായി ഉമ്മൻചാണ്ടിയെ ധ്വംസിക്കുക എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ വിശ്വാസനെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് ചാണ്ടി ഉമ്മനെതിരെ നിൽ നിർത്തുക ഇതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാകുമോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ഒരു ഊഹാഭോഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ് ആ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുമോ ഞങ്ങളെപ്പോലുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്തിട്ടാണല്ലോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ്റെ ഉപരി ഘടകം നിശ്ചയിച്ച് അത് താഴോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ ഞങ്ങൾക്കൊരു നടപടിക്രമങ്ങളുണ്ട് അതാകാത്ത സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് വരെ

നാളെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പിന്നെ പിന്നെ ഒരു സെക്കൻഡ് പിന്നെ ഈ പറയുന്ന അഭ്യൂഹങ്ങൾ അതിനനുസരിച്ച് അങ്ങനെ ചർച്ച നടത്താൻ കഴിയുമെന്ന് നിങ്ങൾ വളരെ കാര്യക്ഷമമായി ഇങ്ങനെയൊക്കെ ചിട്ടപ്പടി ചെയ്യുകയായിരുന്നുവെങ്കിൽ ഈ തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചത് അതിവിടെ പലരും പറഞ്ഞില്ലേ ചുവരെഴുത്ത് തുടങ്ങി പിന്നെ ആരാ വന്ന് മായച്ചത് യു ഡി എഫ് ഗാരോ അല്ലല്ലോ ഓരോ സ്ഥലത്തെ തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളെയുമാണല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിലയിരുത്തുന്നത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഒരു മൂന്ന് മാസക്കാലം കഴിഞ്ഞാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നേക്കാൻ തീരുമാനിച്ചിരുന്നത് എനിക്കട്ടെ സാധാരണ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന അതാണല്ലോ ഈ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ എടുത്ത ഒറ്റ നിമിഷം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന പ്രക്രിയ കോൺഗ്രസ് പൂർത്തിയാകുമെന്ന് നിങ്ങൾ പലരും ധരിക്കുന്നുണ്ടോ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചാൽ ആ മരണാനന്തര ചടങ്ങുകൾ തീരുന്നത് നാൽപ്പതാമത്തെ ദിവസത്തോടുമാണ് നാൽപ്പതാണ്ടെന്ന് പറയുന്നത് ആ ദിവസക്കാലം വരെ ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും പ്രാർത്ഥനയും ദുഃഖവും ഒക്കെ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ കത്തിച്ച മെഴുകുതിരി തവിയുന്നതിന് മുമ്പായി കത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദനത്തിരിയും അതണയുന്നതിന് മുമ്പായി ഈ മൂന്നാഴ്ചക്കാലത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സാഹചര്യം അല്ല ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി ഏകകണ്ഠമായി തീരുമാനിക്കാൻ കഴിയുമായിരുന്നെന്ന് ഇപ്പൊ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതികുമാർ പറയുമെങ്കിലും ഇതിനു മുമ്പുള്ള പിന്നെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അതല്ല ഞാൻ പറഞ്ഞ പറഞ്ഞെന്തുമാണ് ഞാൻ പറഞ്ഞു തീരുന്നതിന് വേണു ഇടപെട്ടുള്ള ഞാൻ പറഞ്ഞു വന്നെന്താണ് ഒരു പൂർണ്ണമായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതി പറഞ്ഞ ജ്യോതികുമാർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് മണിക്കൂർ കൊണ്ട് അഞ്ച് മണിക്കൂർ കൊണ്ടാണ് തീരുമാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് അത് തീരുമാനിക്കാൻ ഇടയായിട്ടുള്ളത് ഈ മൂന്നാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ മെഴുകുരെയും ചന്ദനത്തിനെയും ഒന്നും തവിഞ്ഞിട്ടില്ല അതെല്ലാം നിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഞാൻ നേരത്തെ അങ്ങനെ തടസ്സപ്പെടുത്തിയതല്ല ഏറ്റവും ഒടുവിൽ വളരെ സമീപമായുള്ള തൃക്കാക്കര ആ രണ്ട് ഘട്ടങ്ങളിലും ഒരപസുരവും ഉണ്ടായി ആരും കേട്ടിട്ടില്ല കാര്യത്തിലോ തൃക്കാക്കരയില് അല്ല തൃക്കാക്കരയിൽ ഒരവസരമൊന്നും ഇല്ലാതിട്ടൊന്നും അല്ല തൃക്കാക്കരയിൽ മറ്റു പലരും സ്ഥാനാർത്ഥികളങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അന്നത്തെ സന്ദർഭത്തിൽ ഏറ്റവും മികച്ചത് പി ടി തോമസിന്റെ സഹ നിർബന്ധി തന്നെ എന്നുള്ള നിലയിലേക്ക് അല്ല അത് പിന്നെ പിന്നെ ഇത് രണ്ടും ഇത് രണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞാലോ ഇത് രണ്ടും നിക്കളെ തന്നെ പറഞ്ഞാലോ ഞങ്ങളെടുത്തോളം ചാണ്ടി ഉമ്മൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് കൊണ്ട് അല്ല സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തന്ത്രം അതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ആർക്ക് കഴിയും ആ സമരം ഞങ്ങളെ സ്ഥാനാർത്ഥിയാക്കും പക്ഷെ അതിനർത്ഥം ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചതല്ല എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അപ്പൊ അല്ല അല്ല ബഹുമാനപ്പെട്ട ശ്രീ കെ വി എസ് ഇവിടെ പറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പാപ്പരത്തൊന്നും ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ലല്ലോ അതിനുമുമ്പ് കെ വി സിനിഫ പോലുള്ളൊരു മുതിർന്ന ആൾ സി പി എമ്മിന്റെ പാപ്പരത്വമാണതെന്ന് ഇപ്പോഴെ പ്രഖ്യാപിക്കുന്നത് ശരിയാണോ സി പി എം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് അതിൻ്റെ ഒരു പ്രതിനിധിയായി ചർച്ചയെ പങ്കെടുക്കുന്നത് ഞാൻ പറയുന്നു അതല്ലേ മുഖവിലൊക്കെ എടുക്കേണ്ടത് ഇപ്പോൾ അതിനുശേഷം മറ്റൊരു പറയുകയുണ്ടായി അഭ്യൂഹങ്ങളാണ് ഈ ചർച്ചയ്ക്ക് വരുന്നൊരു തൊട്ട് മുമ്പ് വരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നലെ ജ്യോതിയൊക്കെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനം വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിയിപ്പ് വരുന്നു മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ചാണ്ടിയമ്മൻ്റെ പേര് നിശ്ചയിക്കപ്പെടുന്നത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ഒരു കാര്യമുണ്ട് ശ്രീ ചിത്രഞ്ജനും അത് അറിഞ്ഞിട്ടുണ്ടാകും അത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ തീർപ്പാക്കിയതിന് അവരെ നിർബന്ധിച്ച ഒരു ഘടകം എട്ട് മണിക്ക് ഈ ചാനലുകളിലെല്ലാം ഇത് ചർച്ചയാകാൻ പോവുകയാണ് അപ്പോൾ പല പേരുകൾ വന്നുകൊണ്ട് അനാവശ്യമായ ഒരു തർക്കവിതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് ഈ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ തന്നെ നൽകേണ്ടതുണ്ട് അങ്ങനെ അവര് അതിവേഗം ചാണ്ടിയമ്മൻ എന്ന് പറയുന്നത് പോലെ ചില മാധ്യമങ്ങളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്തതുപോലെ അതിവേഗം ചാണ്ടിയമ്മനിലേക്ക് അവർ എത്തുകയായിരുന്നു അപ്പൊ അങ്ങീ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന് തൊട്ടുമ്പോൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന് കേൾക്കുന്നു ഞാൻ അങ്ങനെ മറുപടി പറയുമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ കൂടി പങ്കാളിയായി സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിച്ചിരിക്കുന്നൊരു അനുച്ഛത്വമാണ് ഞങ്ങളൊരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടില്ല എന്തുകൊണ്ടാ ഇവിടെ മരണപ്പെട്ടത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിൻ്റെ ഒരു തരംഗം അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയതിനേക്കാൾ കൂടുതലൊരു ആദരവ് അദ്ദേഹത്തിൻ്റെ വിലാവ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെ തങ്ങൾ കോട്ടാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ളതാണല്ലോ പച്ചമല അതാണ് ഞാൻ രണ്ട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു അവിടെ കത്തിയിരിക്കുന്ന മെഴുകുതിരിയും ചന്ദനത്തിരിയും തവിയുന്നതിന് മുമ്പായി കെടുന്നതിന് മുമ്പായി മൂന്നാഴ്ചക്കാലത്തുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത്യപൂർവമായ സംഭവമാണ് എന്തുമായിക്കോട്ടെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നമ്മളെല്ലാവരും മത്സരിക്കാൻ ബാധ്യസ്ഥരാണ് മത്സരിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ സാഹചര്യം കൊണ്ടാണ് വേണു ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ പല പേരുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഈ ചർച്ച ഈ ഈ സ്ഥാനാർത്ഥിത്വത്തെ അവർക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകം പല പേര് വന്നിട്ട് ചിലപ്പോൾ രണ്ടു മുമ്പ് തന്നെ ആയിരിക്കാം സ്ഥാനാർത്ഥിയാകുന്ന അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല അത് ആരുമായിക്കോട്ടെ അവരുടെ സ്ഥാനാർത്ഥി പക്ഷേ ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുള്ള ആ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ ഇത്ര വേഗതയിൽ അല്ലെങ്കിൽ നമ്മളിതിനു മുമ്പ് എത്ര തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വ നിർണയത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര പേരുകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ചർച്ചകളിൽ വന്നിട്ടുണ്ട് അതിനുശേഷം എല്ലാം തീരുമാനങ്ങൾ വരാറുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഞാൻ ഈ തന്നെയാണ് ശരി ശരി ഞാൻ ശ്രീ ജ്യോതികുമാർ ജാമക്കാല ആദ്യം തന്നെ അതിവേഗം ചാണ്ടി ചാണ്ടിയമ്മനിലേക്ക് എത്തിയത് നിങ്ങളുടെ ശക്തിയല്ല നിങ്ങളുടെ ദൗർബല്യമാണ് അത് പുറത്തു വരാതിരിക്കാനായി നിങ്ങൾ തിരക്കിട്ട് ചെയ്തൊരു നീക്കം എന്നാണ് സി പി ഐ എം പറയുന്നത് ഗതികയുടെ നിന്റെ പേരോ സി പി എം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ചില പോലീസ് സ്റ്റേഷനിൽ വലതു കാലി വെച്ച് കയറിയാൽ നിയന്ത്രണ വലതു കാലി വെച്ച് കയറിയും ഇടത് കാലി വെച്ച് കയറിയാൽ പറയും എന്തിനാണ് നീ ഇടത് കാലി വെച്ച് കയറിയെന്ന് ചോദിച്ചു പോലീസ് പോലീസ് അടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ചടുലമായ നീക്കത്തിലൂടെ വളരെ ജനാധിപത്യപരമായി വിജനാധിപത്യപരമായി എന്ന് ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്ലസ് അധ്യക്ഷന്മാരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ മുൻ കെ പി സി അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമിതിയിലെ എല്ലാ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങളൊരു തീരുമാനം ഐകകണ്ഠേനെ എടുക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും അത് ഹൈക്കമാൻഡിൽ നിന്ന് ഉൾപ്പെടെ അതിന് പെർമിഷൻ വാങ്ങുകയും അവിടുന്ന് റിലീസ് വരികയും ചെയ്തിരിക്കുന്നു ശരി ജ്യോതി ഞാൻ ഞാൻ ഇവിടെ ശ്രീ ചിത്രഞ്ജൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം അഭ്യൂഹങ്ങളാണ് ഇതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നൊറ്റ നിമിഷം എന്നോട് ജ്യോതി ഒന്ന് സഹകരിക്കണം പ്രിയപ്പെട്ട ജ്യോതി കാരണം അശ്വിൻ പാലാഴി കോട്ടയത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഈ കാര്യങ്ങളിലെല്ലാം കരുനീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് വി എൻ വാസവനാണ് അശ്വിൻ അപ്രതീക്ഷിതമായി ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെ ചാണ്ടി ഉമ്മനെതിരെ സി പി എം ഇറക്കാൻ പോകുന്നു എന്ന വാർത്ത ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ അതേപ്പറ്റി എന്താണ് പറയുക തീർച്ചയായും വേണോ എന്തായാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വാർത്തയായി വരുന്നുണ്ട് എന്തായാലും അതിലൊരു വ്യക്തത തരാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി മന്ത്രി വി എൻ വാസവന അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സാർ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു ഒരു കോൺഗ്രസ് നേതാ രണ്ട് കോൺഗ്രസ് നേതാക്കളെ നേതാക്കളുമായി സി പി എം ചർച്ച നടത്തുന്നു എന്ന് എന്താണ് വസ്തുത അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ ഞങ്ങളാരും ബന്ധപ്പെട്ടൊരു ചർച്ച എവിടെയും അങ്ങനെ നടന്നിട്ടില്ല അത് എവിടെ നിന്ന് കിട്ടിയ വാർത്തയാണെന്ന് എനിക്കവിട്ടറിയത്തുമില്ല ഞങ്ങൾക്കേതായാലും ഇഷ്ടംപോലെ പാർട്ടി നേതാക്കന്മാർ മത്സരിക്കാനുള്ള സമയത്ത് ഞങ്ങൾ വേറൊരു പാർട്ടിയെ പോയി അന്വേഷിക്കേണ്ട കാര്യം നമുക്കുണ്ടോ ഞങ്ങൾ ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പതിനൊന്നാം തീയതി സ്റ്റേറ്റിൽ കൂടുന്ന നേതൃത്വ യോഗം ചർച്ച ചെയ്യും അതിനുശേഷം ഇവിടുത്തെ പാർട്ടി ഡി സിയും മണ്ഡലം കമ്മിറ്റിയും വിളിക്കും ഇവിടെ ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രഖ്യാ ആലോചിച്ചതിന് ശേഷം ഇടതുപക്ഷ സേനാർത്ഥിയോട് വിളിക്കും അവിടെ പ്രഖ്യാപിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ എന്നുള്ളതാണ് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണത് അത് ഏതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആ ക്യാമ്പിൽ നിന്ന് കൊടുക്കുന്ന ചില നീക്കങ്ങളാണ് ഞങ്ങളെവിടെയും ഒരു പേരും ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ അത് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ യോഗമാണ് പതിനൊന്നാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുക അവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിനു ശേഷം വീണ്ടും ഇടുത്ത ഡി സി മണ്ഡലം കമ്മിറ്റിയായിട്ട് ആശയവിനിമയം നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങളൊരു രാഷ്ട്രീയ സമരത്തിന് തയ്യാറെടുത്തു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് ഞങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പുതുപ്പള്ളിയിലപ്പോൾ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ കൃത്യമായി രാഷ്ട്രീയ എന്ന് പറഞ്ഞു ആ രാഷ്ട്രീയ സമരത്തിന് സഹായകരമായ സ്ഥാനാർത്ഥി ഉണ്ടാവും പാർട്ടി ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ലീഡർഷിപ്പിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ എത്രയോ ക്യാൻഡേറ്റ്സ് അവിടെ മത്സരിക്കാൻ പറ്റുക അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ആരുടെങ്കിലും പുറകെ പോകേണ്ട കാര്യമുണ്ടോ സി പി എമ്മിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാവും അപ്പോൾ സി പി എമ്മിൽ നിന്ന് തന്നെ ഇടതുഷനാർത്ഥി ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അപ്പോൾ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ അവിടെ വരേണ്ടത്

പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വലിയ രൂപത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും പാർട്ടിക്കാരൻ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും അങ്ങനെയാണോ അശ്വിൻ മറ്റൊരു ആലോചനയ്ക്ക് ഞങ്ങൾ പോകേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഇത് വരാനില്ല ഞങ്ങൾ ആലോചിച്ചിട്ടും ഇല്ല മത്സരിക്കും എന്തായാലും വേണു വളരെ വ്യക്തമായി തന്നെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്കാരൻ തന്നെ പുതുപ്പള്ളിയിൽ സി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പുതുപ്പള്ളിയിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള കാര്യം മന്ത്രി വി എൻ വാസവൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനപ്പുറത്തേക്ക് എൽ ഡി എഫിന് ഇനി ഒരു വ്യക്തത ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നൽകാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശരി അശ്വിൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ സി പി എം ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ കോട്ടയം ജില്ലയിലെ ചുമതല കൂടിയുള്ള വി എൻ വാസവനാണ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുൻപാണ് ഇത്ര ശക്തമായൊരു അഭ്യൂഹം ഉയർന്നു വന്നത് ഉമ്മൻചാണ്ടിയുടെ വലം കൈയ്യായ ഒരു തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനെ നേരിടാൻ ഇറങ്ങുമെന്ന് വി എൻ വാസവന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ വി എൻ വാസവന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ഇതിൽ ഒരടിസ്ഥാനവുമില്ല പാർട്ടിക്കാരൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാകും ചെയ്യുക എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത് ശ്രീ പി പി ചിത്തരഞ്ജൻ അപ്പോ ഒരു അഭ്യൂഹങ്ങൾക്കും ഇനി അടിസ്ഥാനമില്ല എന്ന് തന്നെ ഉറപ്പിക്കാമോ ഞങ്ങൾക്കൊരു തുറന്ന് മനസ്സിലാവുന്ന മനസ്സിലായല്ലോ ശരി ശരി വേണു ഈ ചർച്ച ഇനി തുടരുന്നതിന് മുമ്പ് അങ്ങ് ഈ ചർച്ചയിൽ തന്നെ ക്ഷമ ചോദിക്കണം മാപ്പ് പറയണം ശ്രീ ഉമ്മൻചാണ്ടിയെ അങ്ങ് ക്ഷമ ചോദിച്ചിട്ട് വേണം ഒരു വാർത്ത വന്നാൽ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ വി എൻ വാസവൻ പ്രതികരിച്ചപ്പോ ഇത്രയും ശക്തമായ ഉറപ്പോടെ അത് പറയാതിരുന്ന ഘട്ടത്തിൽ അത് ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ടത് ഉത്തരവാദിത്തമാണ് രണ്ട് ജ്യോതി ജ്യോതി ഇനി എങ്ങനെയൊക്കെ നോക്കി പരിശോധിച്ചാലും ഉമ്മൻചാണ്ടിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പിടിക്കാൻ സി പി എം ശ്രമം നടത്തുന്നുവെങ്കിൽ അവർ ഉമ്മൻചാണ്ടിയോട് അനാദരവ് കാട്ടുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങ് പിന്നീട് ഒന്ന് സമാധാനത്തോടെ അത് കേട്ടു നോക്കിയാലും മനസ്സിലാകും ആര് ആരെന്ന് താങ്കൾ താങ്കൾ വ്യക്തമാക്കൂ നിങ്ങൾ ആരെ നിങ്ങൾ ആ ചോദ്യം മുന്നോട്ട് പോയത് നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെച്ചത് കിട്ടുന്ന ഒരു ഒരു വാർത്തയുടെ ഈ ഈ പറയുന്ന പറയുന്ന ജ്യോതി ഇപ്പോ വാസവനെ തന്നെ ലൈവിൽ കൊണ്ടുവന്ന് ഈ കാര്യത്തിൽ ഒരു നമ്മൾ അല്ല ജ്യോതികുമാർ ജാമക്കാല വളരെ ഉത്തരവാദിത്തപ്പെട്ട ജേണലിസ്റ്റാണ് താങ്കൾ താങ്കൾ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് മിനിറ്റായി കഴിഞ്ഞ അരമണിക്കൂറായി താങ്കൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത് എന്താണ് പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദ്രുതഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ യു ഡി എഫിനെ ആക്ഷേപിപ്പിക്കത്തക്ക രീതിയിൽ പിന്നെ വളരെ മ്ലേച്ഛകരമായ പിന്നെ എന്താ പറയുന്നത് ചർച്ചയിലൂടെ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് താങ്കൾക്ക് താങ്കൾ ചെയ്യുന്ന പ്രൊഫഷനോട് സ്വല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയാനുള്ള ആർജ്ജവും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത് ഇനി ഞാൻ ആവർത്തിക്കില്ല താങ്കൾ പക്ഷേ ഒരു മാധ്യമ വിമർശനം താങ്കൾ വിശാലമായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല വാർത്ത കൊടുത്തിട്ടുള്ളത് അല്ല ഒരു സെക്കൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല വാർത്ത കൊടുത്തിട്ടുള്ളത് പിന്നെ വാർത്ത രൂപപ്പെട്ടു വരുമ്പോ നമുക്കതിന്റെ ആധികാരികത അങ്ങ് തീർപ്പാക്കിക്കൊണ്ട് പറയാൻ കഴിയില്ല അതിന്റെ സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ സാധ്യതയുടെ ഭാഗമായാണ് വി എൻ വാസവനെ കൊണ്ടുവന്നിരുത്തി ഇതിന്റെ നിജസ്ഥിതി എന്ത് എന്നത് ചെയ്തിട്ടുള്ളത് അതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം അതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടും ഉള്ളത് ഇനി ശ്രീ ചിത്രരഞ്ജനിലേക്ക് ശ്രീ ചിത്രരഞ്ജൻ താങ്കൾക്ക് താങ്കൾ താങ്കൾ ശരിയാണ് വാസവനെ പറയിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഡാമേജോ താങ്കൾ ഞങ്ങളുടെ നിങ്ങൾക്ക് ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരി നിങ്ങളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും കെ വി എസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ചോദ്യമാണ് എന്റേത് വന്നിട്ടുള്ളത് പി പി ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അനുകൂലമായ ചോദ്യമാണ് അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി അല്ലാതെ തുടക്കം മുതൽ തന്നെ ചിത്രരഞ്ജനോടും കെ വി എസ് മാഷോടും യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞാൻ ചോദിച്ചിട്ടുള്ളത് അറിയാം ഞാൻ ഒന്നേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ വേണു വേണു ഒരു ഒറ്റ കാര്യം ഞാൻ ഒരു കൂടി വാചക അവസാനിപ്പിക്കാം ഈ വിഷയത്തിൽ ഡിബേറ്റ് നടന്നിട്ടുള്ളത് ഈ ചാനൽ മാത്രമാണ് ഞാൻ എല്ലാ ചാനലും നോക്കിയിരുന്നു ഈ ചാനൽ മാത്രമാണ് ആ ചാനൽ ഒരു മിനിറ്റ് പറ്റുമോ ആ ചാനലിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് എന്നോട് വന്നിട്ടുള്ള ചോദ്യവും അതിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ വേറെ വിഷയം ആ ചോദ്യത്തിൽ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയെ അടർത്തി മാറ്റി നിന്നും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊക്കെയാണ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഈ നിമിഷം പറഞ്ഞിരിക്കുന്നു ഈ നിമിഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതല്ല സ്വാഭാവികമായിട്ടാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അവസാനമാക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കേ താങ്കൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഒരു കുറ്റബോധം എല്ലാവരും ചർച്ച നടത്തുന്നെങ്കിൽ മാത്രമാണ് ഇവിടെയും കഴിയുക അങ്ങനെ നിബന്ധന സാധ്യമല്ല ഈ വാർത്ത എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അവര് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവരെ ആരൊക്കെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അവരതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ചർച്ച നടത്തിയോ ഇല്ലയോ അതിന് ജ്യോതികുമാറിനെയോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെയോ വിളിച്ചോ ഇല്ലയോ അത് അതെന്റെ വിഷയമല്ല ആ ചർച്ച അല്ലല്ല അതൊരു വാർത്തയായി വന്നിരിക്കുന്നുവെങ്കിൽ ആ വാർത്ത എന്നല്ല ഇപ്പൊ അടുത്ത സെക്കൻഡിൽ ഒരു വലിയ വാർത്ത വരികയാണെങ്കിൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ അതിലേക്ക് പോകും അത്രയേ ഉള്ളൂ അതിനകത്ത് ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം ശ്രീ അടക്കം അതിഥികളിലേക്ക് ആവേശ പുതുപ്പള്ളിയോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ് ശ്രീ പി പി ചിത്തരഞ്ജൻ താങ്കൾക്ക് തുടരാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള പാർട്ടി നേതാവ് പാർട്ടിയുടെ കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു ഒരു മണിക്കൂർ വഴി അദ്ദേഹത്തെ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അത്രയും സമയം പ്രതിരോധത്തിലായിക്കൊണ്ടേയിരുന്നേനാണ് കാരണം സമർപ്പ് നിങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ശ്രീ പി പിന്നെ സമയം ഒരു ഓൺലൈൻ സാർ എട്ട് മുപ്പത്തിയഞ്ചിന് മനോരമ ഓൺലൈൻ കൊടുക്കുന്ന വാർത്ത കേൾപ്പിച്ച് തരാം പുതുപ്പള്ളിയിൽ വൻ രാഷ്ട്രീയ നീക്കത്തിന് എൽ കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകും കേട്ടോണം പുതുപ്പള്ളിയിൽ വൻ രാഷ്ട്രീയ നീക്കത്തിന് എൽ ഡി എഫ് സി പി എം സ്ഥിരമായി മത്സരിച്ചുവരുന്ന സീറ്റിൽ പുറത്തുനിന്നുള്ള ആളെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുമെന്നാണ് അഭ്യൂഹം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ നേതാവിനെയാണ് പരിഗണിക്കുന്നത് എന്നാണ് സൂചന എന്നിട്ട് കേൾക്കൂ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ നിർത്താനാണ് നീക്കം അതേസമയം സി പി എം കേന്ദ്രങ്ങൾ ഇക്കാര്യം നിഷേധിച്ചു സി പി എം ചിഹ്നത്തിൽ തന്നെ മത്സരമുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി ഇപ്പോഴും മറ്റ് ചാനലുകൾ നോക്കിയാൽ മതി ഈ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നതോ ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ കാര്യത്തിലെ സ്ഥിരീകരണ വാർത്തയാണ് എന്നിട്ട് മറ്റുള്ള ആളുകൾ ഏതാണോ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നതിനെ മാധ്യമപ്രവർത്തനമല്ല എന്ന് മാത്രം ഇവിടെ ഇരിക്കുന്ന ബഹുമാനരായ അതിഥികൾ പറയരുത് ശ്രീ ചിത്രഞ്ജനെ തുടരാ ഞാനത് പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളത് കാണി പിന്നെ നടത്തിയതും മാധ്യമ പ്രവർത്തനമല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എൻ്റെ മുന്നിലുള്ളത് പാർട്ടി പതിനൊന്നാം തീയതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിനും തീരുമാനിക്കും അതിനുശേഷം ബന്ധപ്പെട്ട സംഘടനാ നടപടികളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ കൈക്കൊള്ളും ഈ ഒരു പിന്നെ ഈ വസ്തുതയല്ലാതെ ഒരു കാര്യവും ഞാൻ പറ അപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാൽ വന്ന അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഉയർന്ന എന്നേക്കാൾ ഇത്രയും ഉയർന്ന പാർട്ടി നേതാവ് സംഘടനാ ചുമതലയുള്ള നേതാവ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ നിരവധി നേതാക്കളുണ്ട് അവരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകും അവരാരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം നിശ്ചയിക്കുന്നത് ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച് സംഘടനാ രീതി അനുസരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ചർച്ച പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട സ്ത്രീ ജ്യോതി എത്ര നിക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം സത്യമല്ലേ ഈ നമ്മുടെ എന്നും രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ വളരെ ചെറിയ ആളായിരിക്കും പക്ഷെ കെ വി എസ് വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ് പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങളിലൂടെ ഇരുപത്തി ഒന്ന് ദിവസക്കാലത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തിലാണ് പുതുപ്പള്ളി അതെ അതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്താം അങ്ങനെ ഒന്നുമില്ല ആശത്തിന് ഉള്ളിൽ അങ്ങ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ സംശയിക്കുന്നത് എന്താണ് നിങ്ങൾക്കുന്നത് ഞങ്ങൾ ഒന്ന് സംശ ഞാൻ പറഞ്ഞത് അത്രയും വേഗതയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലം ഇന്ന് അവിടെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതിനെയാണ് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം വേഗതയിൽ പ്രഖ്യാപിച്ചത് എന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞ അവരുടെ പ്രതിനിധി നിശ്ചയിച്ചാലും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളതാണ് കാരണം എന്താ നാൽപ്പതടിയന്തിനം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആൾക്കാർ ആ നിലയിലേക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അഴിമതി നിറഞ്ഞ ഭരണത്തിന്റെ തലവനെന്നും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഏറ്റവും അഴിമതി സർക്കാരാണെന്നും ഒക്കെ ആക്ഷേപിച്ചിട്ടുള്ള സാക്ഷാത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ വാഴ്ചപ്പെട്ടവനായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് ഞാൻ 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 വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് തീവെട്ടിക്കൊള്ള അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ സർക്കാരായാലും കുഴപ്പം നിറഞ്ഞ സർക്കാരാണെങ്കിലും അതിൻ്റെ തലവനാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഞാൻ ഇന്നൊരു ക്ലിപ്പിക്ക് നോക്കിയപ്പോൾ പഴയ കെ പി സി സിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറയുന്ന പ്രസംഗവും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ ഞാൻ കേൾക്കുകയുണ്ടായി അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമായ വ്യത്യസ്ത ചെയ്യുന്നിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ പിണറായി പറയുമ്പോൾ ഒന്ന് വെക്കൂ ഇതുപോലൊന്നും പറഞ്ഞു കാണത്തില്ല ബി എസ് പറഞ്ഞിട്ടില്ല പിണറായി പറഞ്ഞിട്ടില്ല അവർ തമ്മിലെ കുട്ടികൾ പാർട്ടി സംഘടനാപരമായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയൻ പത്ത് വർഷം വർഷക്കാലം സർക്കാരിന് ഏറ്റവും കൂടുതൽ അത് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ് അല്ല യു ഡി എഫ് ആയിരുന്നു അല്ലെന്നേ ഈ കാര്യത്തിൽ അനുമതി വേണം പ്രോസിക്യൂഷൻ അനുമതി വേണം എന്ന അന്നത്തെ തീരുമാനമുണ്ടായിരുന്ന അല്ലല്ല ഇത് രണ്ട് രണ്ടാണ് വേണു 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 ഇത് രണ്ടും രണ്ടാണ് നിങ്ങൾ ഈ പറയുന്നതും ഞാൻ ഞാനീ പറഞ്ഞതും തമ്മിലൊരു ബന്ധമല്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വാഴ്ത്തപ്പെട്ട ആളായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പരസ്യമായി പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനോട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത് അവർ ഓരോരുത്തർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്നും ഈ കേരളീയ സമൂഹം മറന്നു മറന്നുപോയിട്ടില്ല പക്ഷേ നമുക്കൊരു മഹത്തായ സംസ്കാരമുണ്ട് അതെന്താ നമ്മൾ മരണപ്പെടുന്ന ഏതൊരാളെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിൻ്റെ പുരോഗതിയിലുള്ള പങ്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം സമൂഹത്തോട് ഇടപെട്ട രീതി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം കാണിച്ചുള്ള താല്പര്യങ്ങൾ അതിനെല്ലാം ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് അത് ഉമ്മൻചാണ്ടി ഉള്ളതല്ലേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനോടുള്ളതല്ലോ ഇവിടെ പ്രശ്നം എന്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച ഇവിടെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് ആളെ വിടാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് കല്ലറയിലേക്ക് ആള് പോകണമെങ്കിൽ അതിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമുണ്ടോ

യാതൊരു അവസരവും ഇല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു രണ്ടാമത്തേത് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ ആ നിറകേട്ട സംസാരമുണ്ടല്ലോ നിറികേട്ട സംസാരം കല്ലറയിലേക്ക് ഞങ്ങൾ ആളിനെ പി ആർ ഏജൻസിയെ വെച്ച് പറഞ്ഞു വിടുന്നു എന്നൊക്കെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടും ചിത്രജ്ഞരോടും പൊർക്കില്ല ഒരു സംശയവും വേണ്ട ഞാൻ ഈ എട്ട എട്ടേ മുക്കാൽ മണിക്ക് സമയത്ത് പറയുന്നു ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറുകളുമായി നിങ്ങൾ പുതുപ്പള്ളിയിലേക്ക് തെരഞ്ഞെടുപ്പുമായി വന്നാൽ ഒരു സംശയവും വേണ്ട പുതുപ്പള്ളിക്കാർ നിങ്ങൾക്കെതിരെ ചൂലെടുക്കും ഒരു തർക്കവും വേണ്ട അതപ്പതിക്കാം സി പി മാർക്ക് പക്ഷേ ഇങ്ങനെ അതപ്പതിക്കാമോ ഒരു ഒരു തെളിവ് നിങ്ങൾക്ക് പറയാം എന്ത് എത്ര ആക്ഷേപകരമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ചിത്രരഞ്ജൻ അദ്ദേഹം പറയുന്നു മൂന്നാഴ്ച പോലും ആയിട്ടില്ലായിരുന്നു മൂന്നാഴ്ച പോലും ആകാത്ത ഒരാൾ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം ദിവ്യനാണെന്ന് പറഞ്ഞ തൊട്ട വായിൽ പറയുന്നു അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഞങ്ങൾ പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ആളിനെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന വൃത്തികെട്ട നിറികെട്ട തരംതാഴ്ന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയമുണ്ടല്ലോ ചിത്രരഞ്ജൻ ഈ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ഈ രാഷ്ട്രീയം നിങ്ങൾ പുതുപ്പള്ളിയിൽ എടുക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് അത് തന്നെയാണ് നിങ്ങൾ ഇതുമായി തന്നെ വരുവ് ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം ചിത്രഞ്ജൻ ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് കാരണം ഞാനും താങ്കളും ഞാൻ പറഞ്ഞല്ലോ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കണ്ടതാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയിട്ടുള്ള ആദരവ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ കബടത്തിലേക്ക് ആളുകൾ വരുന്നത് സ്വമേധയാ വിദേശത്ത് ഉൾപ്പെടെയുള്ളവർ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഉടൻ അവർ വീട്ടിൽ പെട്ടി കൊണ്ടുവച്ചിട്ട് അവർ നേരെ വരുന്നത് അദ്ദേഹത്തിന്റെ കപരണം കാണാനാണ് അത് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാ അദ്ദേഹം ഈ കേരളത്തിലെ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള സേവനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനകത്തേക്ക് നിങ്ങൾ ഇറങ്ങുക എത്ര ലേശകരമായ സ്റ്റേറ്റ്മെന്റ്സ് ആ ഓരോ ഭാഗത്തും കിട്ടത്തിനെ ആ വാദം എതിർന്നു ഇനി അടുത്ത അദ്ദേഹം പറയുന്നു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ എന്തോ പിന്നെ ശുപാർശ പുറത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയതാണെന്ന നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിന്റെ രീതിയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ കരുതിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് അവിടെ പറഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റങ്ങൾ തീരുമാനിച്ചതാണോ ഓ കഷ്ടം നല്ല ഒന്നും പറയാനില്ല ഇനി പറഞ്ഞാ ഉമ്മൻചാണ്ടി ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് അത് പിന്നെ വേണു തന്നെ അത് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് സമയത്ത് ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം എന്താ ഇവിടെ അച്യുതാനന്ദരേ ഞങ്ങളുടെ പാർട്ടിയിൽ പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് കത്തിപ്പടരാറുണ്ട് പക്ഷേ അതിൽ വെള്ളമൊഴിച്ചാൽ നിമിഷ നേരം കൊണ്ട് അതണക്കാൻ കഴിയും നിങ്ങളുടേതോ നിങ്ങളെ സംബന്ധിച്ച് അതെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതൊരിക്കലും പുറം കാണില്ല പക്ഷെ അതൊരിക്കലും പരിഹരിക്കാനുമാകില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ മാറി സഞ്ചരിക്കുന്നത് വന്നു എന്നാൽ അത് വലിയ തിരിച്ചടിയാകും നേതാക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോ ഡൽഹി യാത്ര വരെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഐക്യമൂട്ടി ഉറപ്പിക്കുന്ന നടപടികളിലേക്ക് പോയി ജ്യോതി അതൊക്കെ ശ്രീ ചിത്രരഞ്ജൻ അറിയാത്ത കാര്യമല്ല ജ്യോതി വേഗം പൂർത്തിയാക്കിക്കൊള്ളു ഒറ്റ നോക്കൂ ഇവിടെ മറ്റൊന്ന് ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അനിൽകുമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഞായറാഴ്ച മാത്രം പുതുപ്പള്ളിയിൽ വരുന്ന ആളാണെന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ചിത്രഞ്ജൻ അദ്ദേഹത്തെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അത് അഷ്വേഡാണ് ഞായറാഴ്ച അദ്ദേഹം അവിടെ ഉണ്ടാകും അതിന്റെ അർത്ഥം ബാക്കി ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അദ്ദേഹത്തിന് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പുതുപ്പള്ളിയിൽ ഉണ്ടാകാറുണ്ട് മറ്റൊന്നുകൂടി താങ്കൾ കേട്ടോളൂ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ചിത്രഞ്ജൻ നമ്മുടെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ പോയിട്ട് എത്ര ദിവസമായി ചിത്ര നമ്മുടെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പോയിട്ട് എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ കണ്ണൂർ ജില്ലയിൽ പോയിട്ട് എത്ര ദിവസമായി ചിത്രരഞ്ജൻ താങ്കളുടെ സുഹൃത്ത് അനിൽകുമാറിനോടും ചോദിക്കണം ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ധർമ്മടത്ത് ഏറ്റവും അവസാനം പോയ ദിവസമെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടു വന്നൊരു സംസാരിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുത് ചിത്ര മനസ്സിലായോ നിങ്ങളുടെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പോകുന്നത് ആഘോഷമാണ് ഏതാ വർഷത്തിൽ ഒരു ദിവസം പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഏറ്റവും അവസാനം കോടി കോടിനു ശേഷം ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ തിരുത്തിക്കോളൂ അപ്പോൾ ഈ രീതിയിൽ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് ഇന്നിപ്പോ എ കെ ബാലൻ അദ്ദേഹം സമയാസമയങ്ങളിൽ വരും അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയാകുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇത്തരം നിർണായക ഘട്ടങ്ങളിലൊക്കെ വന്ന് പുലഭ്യം പറഞ്ഞിട്ട് പോകാറുണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ഞങ്ങൾ കണ്ണീര് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ നിമിഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മറ്റു മുതിർന്ന നേതാക്കളും കേരളീയ സമൂഹത്തോട് പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ മത്സരമാണ് ആ രാഷ്ട്രീയമായ മത്സരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനു അതിനുമുമ്പ് അതിനുമുമ്പ് ചിത്രം പറഞ്ഞു അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പറയു അതിനെ അതിനെ സംബന്ധിച്ച് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് താങ്കൾ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞു പിന്നെ ഉമ്മൻചാണ്ടിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ ശുപാർശ ചെയ്യണം അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പിതാക്കന്മാർ ഇരിക്കുന്ന സഭയിൽ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല ഇതിന്റെ പ്രോ എങ്ങനെയാണെന്നും ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്നും എന്നോട് ഇങ്ങനെ ഒരാൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് അദ്ദേഹം അവിടെ ഭംഗ്യം തരയണ ആ വേദിയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഈ രാഷ്ട്രീയമായി കാണുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ശരി ഒരിടമേള കൂടി എൻകൗണ്ടർ തുടരുന്നു കെ വി എസ് മാഷെ ഇവിടെ മന്ത്രി ശ്രീ വി എൻ വാസവനായാലും ശ്രീ പി പി ചിത്രരഞ്ജനായാലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാം ദിവസം പ്രഖ്യാപിക്കേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്ന് ഇപ്പോ ഞാൻ നേരത്തെ ശ്രീ ചിത്രനോട് പറയുകയുണ്ടായി ജാർഖണ്ഡിലെ ഡും്രി ത്രിപുരയിലെ നഗർ ധൻപൂർ ബംഗാളിലെ ദുബ്ഗുരി ഉത്തർപ്രദേശിലെ ഘോസി ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ഈ മണ്ഡലങ്ങളിലും പുതുപ്പള്ളിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇവർക്കൊരു സംശയം എന്ന നിലയിൽ ഇവർ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാകും വേണം ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് എനിക്ക് നല്ല സുഹൃത്താണ് അല്ല ഒന്ന് പറയട്ടെ ചിത്തരഞ്ഞ് ഞാൻ പറഞ്ഞു ജ്യോതി ഇത്രത്തോളം വേണുവിനോട് ദേഷ്യപ്പെടായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇപ്പൊ വാസവൻ പറഞ്ഞത് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തും പാർട്ടി ചിഹ്നത്തിൽ നിർത്തും എന്നൊക്കെ വാസവൻ പറഞ്ഞു പക്ഷെ ഏതറ്റം വരെ പോകാൻ അല്ല ജ്യോതി ഏതറ്റം വരെയും പോകാൻ മാർക്സിസ്റ്റുകാർ തയ്യാറാകുമെന്ന് എന്നെക്കാളും നന്നായിട്ട് ചിത്തരഞ്ജനും അറിയാം ജ്യോതിക്കും അറിയാം വേണുവിനും അറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഉദാഹരണമല്ലേ എഴുതിയത് നമ്മൾ കണ്ടതല്ലേ അവസാനം ലിസി ആശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ അവിടുത്തെ കത്തനാന്മാരുടെ മുമ്പിൽ ഇരുത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ധാരാ മാർസ്റ്റ് പാർട്ടിയല്ലേ അങ്ങനെയുള്ള ചരിത്രം അവർക്കുണ്ട് അവർക്കിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സഹയാത്രികനായിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെ കിട്ടിയില്ലെങ്കിൽ വേണു ഞാൻ ആശങ്ക ഇവർ ജോപ്പിന്റെ പോലും പിന്നാലെ പോയേക്കും കാരണം അവർ ആ നിലയിലേക്ക് സി എത്തിപ്പെട്ടിരിക്കുന്നു സ്വന്തം ആണികളിലെ സ്വന്തം നേതാക്കന്മാരിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ കുറവ് കൂടിയാണത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള ദിവസങ്ങളില് നമുക്കത് വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് എന്റെ എന്റെ ഒരു ആശങ്ക ജ്യോതിയോട് ഞാൻ പറയുന്നത് ജ്യോതി കോൺഗ്രസ്സുകാർ എത്ര പേര് പോയിട്ടുണ്ട് ടി കെ ഖാംസ മോതല് താനൂര് അബ്ദുൾ റഹ്മാൻ മോതല് എത്രയോ പേര് അതുപോലെ ബനട്ടിനെ പണ്ട് സി പി ഐക്കാരാണ് തിരുവനന്തപുരത്തും നിർത്തിയില്ലേ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് അതൊന്നും കേരള രാഷ്ട്രീയത്തിലെ പുതിയതല്ല മാർസിസ്റ്റ് പാർട്ടി അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വൈദഗ്ധ്യമുള്ളവരാണ് അതുകൊണ്ട് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം അതുകൊണ്ട് അതിൻ്റെ പേരിൽ വേണു ആ ഒരു വിഷയം വേണുവിൻ്റെ മുമ്പിൽ വന്നു അത് ചർച്ച ചെയ്തു പക്ഷേ വാസുവൻ പറഞ്ഞതാണ് പരമാവ പരമാർത്ഥം അതാണ് അവസാന വാക്ക് എന്നൊന്നും നമ്മൾ ആരും കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പം വേണു ചോദിച്ച കാര്യം വേണു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു സീറ്റ് ഒഴിവ് വന്നൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാരാണ് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരുമാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ കത്ത് ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടുണ്ടാവും അപ്പോൾ അവര് കൂടുന്ന സമയത്ത് അതുവരെ കിട്ടിയ എല്ലാ ഒഴിവുകളും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നതാണ് കീഴ്വഴക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ പുതുപ്പള്ളിയിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഉമ്മൻചാണ്ടിയുടെ മകനെ ജയിപ്പിക്കാനുള്ള അവസരമുണ്ടെന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവർ കരുതിയിട്ടുണ്ടാവും എന്ന് കരുതേണ്ടതില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ അവർക്ക് സി പി എമ്മിന് ആശങ്കയുണ്ടാവും വിഷമമുണ്ടാവും പ്രയാസമുണ്ടാവും ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പ് വന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഒരു നല്ല സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കാം ഞാൻ ശരി ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിക്കേണ്ട എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് സമയം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജ്യോതിയും കെ വി എസ് മാഷും സഹകരിക്കണം അവസാനമായി ശ്രീ പി പി ചിത്ര രഞ്ജൻ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെയും വേട്ടയാടുന്നു എന്നാണ് ജ്യോതി പറഞ്ഞത് അതിനോട് മറുപടിയോട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഞാൻ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിനെയും വേട്ടയാടിയിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ഒരു ഒരു നിലയിലും അദ്ദേഹത്തോട് നിറകീടും പറഞ്ഞിട്ടില്ല സത്യത്തിൽ അദ്ദേഹത്തോട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം കാട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നവരായി വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണം എന്നതിനെക്കുറിച്ച് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രചരണത്തെ എങ്ങനെയാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിനോട് നീതി പുലർത്താത്തവനാകുന്നതോ അല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത തെറ്റ് ചെയ്തിരിക്കുന്നതോ അദ്ദേഹം ഉപയോഗിച്ച മലയാള ഭാഷ എ ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചത് അതൊക്കെ പറയാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിനുള്ളതാണ് ഞാൻ അതിനെ ഒന്നിനും ചോദ്യം ചെയ്തില്ല പക്ഷേ ജീവനുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പഠനം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ മരണപ്പെട്ട ഉമ്മൻചാണ്ടിയെ വാഴ്ത്തപ്പെട്ടവനായി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം തിരിച്ചറിയുവാനുള്ള നല്ല ശേഷി ഈ മലയാളിക്കുണ്ട് അവർ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്നുള്ള കാര്യം ശരി ശരി ഞാൻ ഇടപെടുകയാണ് ജ്യോതി എനിക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ് അങ്ങനോട് സഹകരിക്കാം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റുമായി ഉന്മേഷിച്ചു വരാം